ഖാലിദ് റഹ്മാൻ എന്നുള്ള ഡയറക്ടർ ഈ സിനിമയെ എങ്ങനെയാണോ ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ ഔട്ട് ഇങ്ങനെയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കാൻ കൃത്യമായിട്ട് റഹ്മാന്റെ മനസ്സിലുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ടീം ഉണ്ടായതും കൊണ്ടും കൂടിയാണ്. കാര്യം ഇതിൽ എഡിറ്റിങ്ങിന് ഭയങ്കര പ്രാധാന്യമുള്ളതാണ്, മ്യൂസിക്കിന് ഭയങ്കര പ്രാധാന്യമുള്ളതാണ്, കോസ്റ്റ്യൂംസിന് നല്ല പ്രാധാന്യമുള്ളതാണ്, മേക്കപ്പിന് പ്രാധാന്യമുള്ളതാണ്, ഇതിനെല്ലാത്തിലും ഉപരി സിനിമാറ്റോഗ്രാഫിയിൽ ഭയങ്കര പ്രാധാന്യമുണ്ട്. ഇതിന് വേറൊരു കളർ ടോണും ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിന്റെ സ്ക്രീൻ പ്ലേ ആണ്. ഇത് നോൺ ലീനിയർ ആയിട്ട് വേറെ പറയുന്ന ഒരു സിനിമയാണ്. ഇതെല്ലാം കൂടെ ഒത്തുവരിക എന്ന് പറയുന്നത് അങ്ങനെ എല്ലാ സിനിമകൾക്കും ഒരുപോലെ സംഭവിച്ചോളൊന്നുമില്ല, പക്ഷേ ഈ സിനിമയ്ക്ക് അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ടുള്ള ഒരു കാര്യം ഈ എല്ലാ അതുപോലെ ഗോകുലേട്ടൻ ഇതിന്റെ ആർട്ട് ചെയ്തിട്ടുള്ള ഈ എല്ലാവരുടെയും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും നമ്മൾ ഭയങ്കര സിങ്ക് ആയിട്ട് വർക്ക് ചെയ്യുന്ന കാണാൻ ഭയങ്കര രസമാണ്. നമുക്ക് ഭയങ്കര സേഫ് ആയിട്ട് ഫീൽ ചെയ്യും. ഓ എന്ത് രസം, എല്ലാവരും ഇപ്പൊ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കോസ്റ്റ്യൂംസിന് വ്യത്യാസമുണ്ട്, ആർട്ട് വർക്ക് വ്യത്യാസമുണ്ട്, മേക്കപ്പ് എല്ലാവരുടെയും ഓരോ ലുക്കുകൾ ഒക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഈ ഒരു ഡയറക്ടർ ഒരു വിഷൻ കാണുന്ന സമയത്ത് അത് മനസ്സിലാക്കി കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഞങ്ങളെ ആക്ടേഴ്സ് ആണെങ്കിലും എനിക്ക് ആദ്യം ഇവൻ ഇതിന്റെ ഒരു പാറ്റേൺ ഒക്കെ പറയുന്ന സമയത്ത് എനിക്ക് 50% എനിക്ക് കിട്ടിയുള്ളൂ. ഇപ്പൊ നമ്മള് 80s പടങ്ങളാണ് പാട്ടൊക്കെ നമ്മൾ അധികം കണ്ടിട്ടുള്ളത്. അഞ്ച് ആറ് അന്ന് എല്ലാ പടത്തിലും ഉണ്ടാവും പാട്ടുകൾ, പക്ഷെ 8 പാട്ട് അത് ഈ സമയത്ത് എങ്ങനെ ഒരു കഥയിൽ, പക്ഷെ അതിന് കറക്റ്റ് ആയിട്ട് ഈ സിനിമ കണ്ട ആളാണ് ഇരിക്കണ ചോദിച്ചു പാട്ടുകൾ പ്ലേസ് ചെയ്ത്. എനിക്കറിയാം കാലിദ് റഹ്മാൻ എന്നുള്ള ഫിലിം മേക്കർ പ്രീവിയസ് വർക്ക് നമ്മൾ കാണുന്നില്ലേ.